കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. അതങ്ങ് പണ്ട്. ഇന്ന് കൊല്ലം കണ്ടാൽ എത്രയും പെട്ടെന്ന് ഇല്ലം പിടിക്കാനേ ജനങ്ങൾ നോക്കാറുള്ളൂ. അതാണ് ഇന്ന് കൊല്ലത്തിൻ്റെ ഒരു ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. 3 MPമാരാണ് നമുക്ക് കൊല്ലത്തിനുള്ളത്. 1 NK പ്രേമേന്ദ്രൻ MP, 1 സുരേഷ് ഗോപി MP, മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്തൻ MP. ഇവർ 3 പേരും 3 മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് പാർലമെൻ്റ് എത്തിയവരാണ്. ഒരാൾ തൃശ്ശൂർ, ഒരാൾ കൊല്ലം, ഒരാൾ കാസർഗോഡ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇവർ ചെന്നിരുന്നിട്ട് കൊല്ലത്തിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്, കൊല്ലത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ അവകാശപ്പെടുന്നത്, കൊല്ലത്തിന് വേണ്ടി കൊല്ലത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? കൊല്ലത്തിൻ്റെ ഒരു ദുരവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ചെറുതും വലുതുമായ ഏത് വഴി തിരഞ്ഞെടുത്താലും കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു പാതയല്ല, നല്ലൊരു പാത നമുക്ക് കാണാൻ കഴിയില്ല. ഇരുചക്ര വാഹനക്കാരായാലും മറ്റു വാഹനങ്ങളിലായാലും ദൈനംദിന നിരവധി അപകടങ്ങൾ പതിയിരിക്കുന്ന റോഡുകളാണിത്. പിന്നെ SP ഓഫീസ് മേൽപ്പാലം എന്ന് പറഞ്ഞൊരു മേൽപ്പാലം നമുക്ക് കൊല്ലത്തുണ്ട്. കമ്മീഷൻ പാലം എന്നാണ് ഇതിനെ പറയുന്നത്. കാര്യം രാഷ്ട്രീയ നേതാക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നിറയെ കമ്മീഷൻ മേടിച്ച് പണിഞ്ഞ ഈ പാത ഇപ്പോൾ തന്നെ 3 വട്ടം മെയിൻ്റനൻസ് നടത്തിയിട്ടും കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിലൂടെയാണ്, ആ പാലത്തിൽ കൂടെയാണ്, ആ പാലമാണ് നിങ്ങളീ കാണുന്നത്. ഇതിന് MPമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ പ്രേമേന്ദ്ര MP നിരവധി തവണ ഈ റോഡ് വഴി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ എന്ത് ചെയ്യാൻ പറ്റും? കൊല്ലത്തോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇവർക്ക് ഈ കൊല്ലത്തിൻ്റെ ഈ ദുരവസ്ഥകൾ പരിഹരിക്കാൻ പാർലമെൻറ്റിൽ ചെന്നിരുന്ന ഉറക്കം തൂങ്ങാതെ എന്തെങ്കിലുമൊക്കെ മോദിജിയെടുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തു തരും എന്നുള്ളൊരു വാസ്തവം ജനങ്ങൾക്കറിയാം. പക്ഷേ അവിടെ രാഷ്ട്രീയ പക്ഷഭേദമന്യേ സംസാരിച്ച് കൊല്ലത്തിന് വേണ്ടി ഇവർ 3 പേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ ദയനീയമാണ് കൊല്ലത്തെ വികസനം, വളരെ ദയനീയമാണ് കൊല്ലത്തെ പാതകൾ, വളരെ ദയനീയമാണ് കൊല്ലത്തെ ജനങ്ങളുടെ അവസ്ഥ. ഒരു സഹായവും ഈ MPമാരിൽ നിന്ന് കൊല്ലത്തിന് കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ അത് രാഷ്ട്രീയ പക്ഷം പിടിച്ചുള്ള സഹായങ്ങൾ മാത്രമേ കൊടുക്കൂ ഇവർ. അതുകൊണ്ട് കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാർലമെൻറ്റിൽ ചെന്നിരുന്ന് ശ്രീ നരേന്ദ്രമോദിയെടുക്ക കൊല്ലത്തിൻ്റെ കാര്യം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കൊല്ലത്തിന് വേണ്ടി ചെയ്തു വരുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കൊല്ലം മണ്ഡലത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ് 2016 പ്രധാനമന്ത്രിയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാങ്കടോ പദ്ധതി എന്നൊരു പദ്ധതി ഇരുവരം മണ്ഡലത്തിൽ രൂപകൽപ്പന ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇതിൻ്റെ പണി ഒരു തരത്തിലും ഫിനിഷാവാതെ നിൽക്കുകയാണ്. എങ്ങും എത്തിയിട്ടില്ല. മൊത്തം കാട് പിടിച്ച് കുണ്ടും കുഴിയുമായി റോഡുകളായതല്ലാതെ ഞാങ്കടോ പദ്ധതിക്ക് ഇന്നുവരെ യാതൊരു പുരോഗമനവും ഇല്ല എന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്നുപോലും MLA പോലും അറിയില്ല. MLA ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. കാരണം അദ്ദേഹം തുണിക്കടകളുടെ ഉദ്ഘാടനത്തിനും മറ്റു ഉദ്ഘാടനത്തിനും വേണ്ടിയിട്ട് വളരെ കൃത്യത പാലിച്ച് ആ ഉദ്ഘാടന സമയത്ത് എത്തുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പുരോഗമന കാര്യങ്ങളിലൊന്നും, ഈ റോഡിൻ്റെ വികസനങ്ങളിലൊന്നും പുള്ളി എത്തി നോക്കാറുമില്ല, പുള്ളി ഒന്നും ചെയ്യാറുമില്ല. പിന്നെ നമ്മുടെ കൊല്ലം MLA മുകേഷിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാമല്ലോ, ഇപ്പോൾ ഒളിവില്ല പുള്ളി. പുള്ളിക്ക് ഇതിനൊന്നും യാതൊരു സമയമില്ല. നൗഷാദ് MLA ആണെങ്കിൽ 2 പേരും മേക്കപ്പ് കുട്ടന്മാരായി ഇങ്ങനെ കാറിൽ കറങ്ങി നടക്കുന്നതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. ദയവു ചെയ്ത് നിങ്ങൾ MLAമാരും, ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ശ്രീ NK പ്രേമേന്ദ്രൻ, ഈ മണ്ഡലത്തിൽ വളർന്ന സുരേഷ് ഗോപി MP, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ MP, നിങ്ങൾ ഇത്രയും പേരും കൂടി നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലം മണ്ഡലം കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നൊരു പഴമൊഴിക്ക് അർത്ഥവത്താവും എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത.